നമ്മൾ അറിയണം. ലോകത്തെ പരകോടി സൃഷ്ടിവർഗങ്ങളിൽ ഏറെ സവിശേഷ സൃഷ്ടിവർഗമാണ് മനുഷ്യവർഗം. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അറിയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിധികളും പരിമിതികളുമുണ്ട്. സ്വാഭാവികമായും ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടിയെടുക്കുന്ന അറിവുകൾക്കും പരിധികളും പരിമിതികളും ഉണ്ടാകും. ഈ പരിധികൾക്കും പരിമിതികൾക്കപ്പുറമുള്ള വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായ വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും ലഭിക്കണമെങ്കിൽ തീർച്ചയായും ദൈവീകമായ മാർഗദർശനം നമുക്ക് അനിവാര്യമാണ്. അഥവാ നമ്മയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിൻ്റെ നാഥനിൽ നിന്നുള്ള മാർഗദർശനം അനിവാര്യമാണ് എന്ന് ചുരുക്കം. എന്നാൽ ഈ സൃഷ്ടിമഹാപ്രപഞ്ചത്തിൻ്റെ സട്ടാവിനെയും അവൻ്റെ മാർഗദർശനത്തെയും നാസ്തികന്മാർ നമ്മളറിയണം. ഭാരതീയ ചരിത്രത്തിൽ നമുക്ക് നാസ്തിക ദർശനവും ആസ്തിക ദർശനത്തെയും വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. ആസ്തിക ദർശനത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ആസ്തികന്മാർ, ദൈവമുണ്ട് എന്ന് പറയുന്നവർ. എന്നാൽ ദൈവത്തെ നിരാകരിക്കുകയും നിഷേധിക്കുകയും അതില്ല എന്ന് പറയുകയും ചെയ്യുന്നവരാണ് നാസ്തികന്മാർ. സട്ടാവും സംരക്ഷകനുമായ ഉടയവനുണ്ട് എന്ന പച്ചപ്പരമ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ദൈവത്തെ വെല്ലുവിളിക്കുകയും ദൈവത്തെ പരിഹസിക്കുകയും ദൈവവിശ്വാസികളെ ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നാസ്തികന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഈ ദൈവനിഷേധ കൂട്ടങ്ങളെ, ഈ നാസ്തിക കൂട്ടങ്ങളെയാണ് പിന്നീട് നവനാസ്തികന്മാർ എന്ന് വിളിച്ചു തുടങ്ങിയത്. നമ്മൾ അറിയേണ്ടതുണ്ട്, ഈ നവനാസ്തിക കൂട്ടങ്ങളുടെ തലതൊട്ടപ്പന്മാരായി നമുക്ക് റിച്ചാർഡ് ഡോക്കിങ്സിനെയും അതേപോലെ തന്നെ സാം ഹാരിസിനെയും ഡാനിയൽ ഡെന്നറ്റിനെയും എല്ലാം തന്നെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന നവനാസ്തിക കൂട്ടങ്ങൾക്ക് അവരുടെ നിലപാടുകളും അവരുടെ എഴുത്തുകളും അവരുടെ പ്രസ്താവനകളും അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം, അവർക്ക് യാതൊരർത്ഥത്തിലുള്ള യുക്തിയുമില്ല, യുക്തിചിന്തയുമില്ല, ശാസ്ത്രബോധവുമില്ല, ശാസ്ത്രവുമില്ല, അറിവുമില്ല എന്നതാണ് വസ്തുത. മറിച്ച് കേവലം ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിനെ വിളിച്ചു കൂവുകയും തങ്ങളുടേതായ ആശയ സമർത്ഥനത്തിന് വേണ്ടി ഏത് നെറികെട്ട നിലപാടുകൾ സ്വീകരിക്കുവാൻ മാത്രം എല്ലാ അർത്ഥത്തിലും തരം താഴ്ന്ന നിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കുന്ന സാംസ്കാര ശൂന്യരായ ഒരു കൂട്ടത്തെയാണ് ഇന്ന് നവനാസ്തിക കൂട്ടങ്ങളായി നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം ഉണ്ടായ ഒരു സാമൂഹ്യ ദുരന്തമാണ് നവനാസ്തികത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർക്കിത് നിഷേധിക്കാൻ കഴിയുക? അവരുടെ നിലപാടുകളും സമീപനങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടും എന്നതാണ് വസ്തുത. നമ്മൾ അറിയണം, ഈ ലോകത്തിനൊരു സട്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ വെല്ലുവിളിക്കുവാൻ വേണ്ടി ഈ പറയുന്ന നാസ്തികന്മാർ മുന്നോട്ട് വച്ച ആശയമാണ് പരിണാമവാദം. മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണ് എന്ന വാദം, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന വാദം, മനുഷ്യനെ അത്ഭുതകരമായി വാർത്തെടുത്ത സട്ടാവിനെ വെല്ലുവിളിക്കാൻ അവന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് ദൈവനിഷേധികളും നാസ്തികന്മാരും ഇക്കാലം അത്രയും പരിശ്രമിച്ചത്. അതിന്റെ ഭാഗമെന്നോണം അവർ ലോകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരാശയമാണ് യഥാർത്ഥത്തിൽ പരിണാമവാദം. ഇന്നലകളിൽ മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക്, കാടുകളിൽ നിന്ന് മറ്റു കാടുകളിലേക്ക് മരഞ്ചാട്ടം തുടർന്ന കാട്ടുകുരങ്ങന് പെട്ടെന്ന് അവന്റെ വാല് നഷ്ടമാവുകയും പെട്ടെന്ന് അവന്റെ താടിയലിൽ ചില രൂപമാറ്റങ്ങൾ ഉണ്ടാവുകയും അവന്റെ തലയോട്ടിയിൽ ചില രൂപമാറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ മനുഷ്യൻ എന്ന ജീവിയിലേക്ക്, ജന്തുവിലേക്ക് വല്ലാത്ത പരിണാമമുണ്ടായി, കാലെടുത്തുവെപ്പ്, ചുവടുവെപ്പ് നടന്നു എന്നാണ് ഇവർ വാദിക്കുകയും ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തത്. സ്വാഭാവികമായും ലോകം അവരോടൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പരിണാമവാദ വർത്തമാനങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കൂ എന്ന മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അവർ നിർബന്ധിതരായി. അങ്ങനെ അവർ ചില ഇടക്കണ്ണികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി മുന്നോട്ട് വന്നു. മനുഷ്യനും ആൾക്കരങ്ങനും ഇടയിൽ ഇടക്കണ്ണികളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി അവർ കൊണ്ടുവന്ന ഇടക്കണ്ണികളാണ് ഹൾട്ട്മാനും മറ്റൊന്ന് നിയാണ്ടർത്താൽമാനും. ആരാണ് ഈ ഹൾട്ട്മാൻ, ആരാണ് ഈ നിയാണ്ടർത്താൽമാൻ എന്ന് ലോകം പഠിച്ചു. ലോകത്തെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു ഈ പരിണാമവാദികളും ഈ നാസ്തിക കൂട്ടങ്ങളും ദൈവനിഷേധികളും.
മനുഷ്യനെ കുരങ്ങിന്റെ പിൻഗാമിയായി വരുത്തി തീർക്കുവാൻ വേണ്ടി ഇവർ പടച്ചുവിട്ട എല്ലാ അർത്ഥത്തിലുമുള്ള തക്കിട തരികിട നടപടിക്രമങ്ങളാണ് ഇവയാണ് എന്ന് ലോകത്തിന് തിരിച്ചറിയുകയും ലോകത്തിന് ബോധ്യമുണ്ടാവുകയും ചെയ്തു. മനുഷ്യന്റെയും ആൾക്കുരങ്ങിന്റെയും തലയോട്ടിയിലെ ചില ഭാഗങ്ങൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഒരു ഇടക്കണ്ണിയെ പരിചയപ്പെടുത്തി ലോകത്തെ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു പരിണാമവാദികളെന്ന് ലോകം തിരിച്ചറിയുന്നു. ഇതാണ് ഹൾട്ട്മാൻ. മറ്റൊന്ന് നിയാണ്ടർത്താൽമാനാണ്. കണരോഗം ബാധിച്ച് മരിച്ചുപോയ മനുഷ്യന്റെ അസ്ഥിശകലങ്ങൾ എടുത്തുകൊണ്ട് ഇതാ ഇടക്കണ്ണി എന്ന് പരിചയപ്പെടുത്തി ലോകത്തെ കബളിപ്പിക്കുകയായിരുന്നു ഈ പറയുന്ന ദൈവനിഷേധ കൂട്ടങ്ങൾ, നാസ്തിക കൂട്ടങ്ങൾ. ഈ ആശയത്തെ പേറുകയും അതിനെ ഇപ്പോഴും പേറിക്കൊണ്ടേ നടക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ ഈ നവനാസ്തികന്മാരും എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇവരുടെയില്ല ഈ വാദമുഖങ്ങളുടെയെല്ലാം അടിവേരുകൾ വേടോടെ പിഴുതെറിയപ്പെട്ടിട്ടും ഇവരുടെ വാദമുഖങ്ങൾക്ക് യാതൊരു ശാസ്ത്ര പിന്തുണയും ഇല്ല എന്നത് വസ്തുതയായിരിക്കെ പിന്നെയും ഈ പച്ചക്കള്ളങ്ങൾ പേറിക്കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഞങ്ങളാണ് വമ്പൻ ബുദ്ധിരാക്ഷസന്മാർ, ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെയും മുക്തിയുടെയും യുക്തിഭദ്രതയുടെയും ആളുകളെന്ന് വിളിച്ച് സ്വയം പൊക്കുകയും സ്വയം പൊങ്ങുകയും ചെയ്യുകയാണ് ഈ നവനാസ്തിക കൂട്ടങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് സഹോദരങ്ങളെ. 2001 തന്നെ അതേ ഏറെ ശ്രദ്ധേയമായ ഒരു മാഗസിൻ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ പേര് സയൻറ്റിഫിക് അമേരിക്ക എന്നാണ്. ഈ സയൻറ്റിഫിക് അമേരിക്ക എന്ന മാഗസിനിൽ അന്ന് പ്രമുഖരായ ചില യുക്തി വാദ ചിന്തയും വാദവുമുള്ള ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് ചില ഡിസൈൻ പിഴവുകൾ പറ്റിയിട്ടുണ്ട്. മനുഷ്യനെ ഡിസൈൻ ചെയ്യുന്നതിൽ ദൈവത്തിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ദൈവമുണ്ടെങ്കിൽ, ദൈവമില്ല എന്നതാണ് 101% ശരി. ഇനി ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിന് ഡിസൈൻ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ആ ഡിസൈൻ ഉണ്ടാക്കുന്നതിൽ ദൈവത്തിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധമുള്ള ഒരു ദൈവത്തിന്റെ പിന്നാലെ എന്തിന് ലോകമേ നിങ്ങൾ പോകണമെന്നാണ് ഇവർ ലോകത്തിന്റെ മുന്നിൽ ആവർത്തിച്ചത്. അതിനവർ പറഞ്ഞ വർത്തമാനം, മനുഷ്യന്റെ കഴുത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതേപോലെ തന്നെ വെള്ളവും കുടിനീരും എല്ലാം ഇറങ്ങിപ്പോകുന്ന അതേ അന്നനാളമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മൂക്കിലൂടെ ശ്വസിക്കുന്ന വായു ശ്വാസകോശത്തിലേക്ക് പോകുന്ന ശ്വസന നാളവുമുണ്ട്. ഈ രണ്ട് കുടലിലൂടെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന കഴുത്തിൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ കുടിക്കുന്ന വെള്ളവും ഒരിക്കലും ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി അത്ഭുതകരമായ ഒരു സംവിധാനം അവിടെയുണ്ട്. ഒരു ഇല പോലുള്ള ഒരു ചെറിയൊരവയവം, ദൃഢമായ ഒരു മാംസതളം, അത് ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം പോകുന്നതിൽ നിന്ന് വെള്ളം പോകുന്നതിൽ നിന്ന് തടയും. ഈ ഒരു സംവിധാനം ചിലപ്പോൾ മനുഷ്യൻ പെട്ടെന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ തരിപ്പിൽ കയറി അല്ലെങ്കിൽ തലയിൽ കയറി എന്ന് പറഞ്ഞ് നമ്മൾ ചുമയ്ക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട്, ഇത് മനുഷ്യനെ ഇങ്ങനെ സംവിധാനിച്ചത് കൊണ്ട് ദൈവത്തിന് പറ്റിയ അബദ്ധമാണ്, ദൈവത്തിൻ്റെ വിഡ്ഢിത്തമാണത്. ദൈവത്തിന് എന്തേ അന്നനാളം വേറെയുമായി, ശ്വസന നാളം വേറെയുമായി, രണ്ടും സെപ്പറേറ്റായി, ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ അവയെ സംവിധാനിച്ചുകൂടാ, അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ദൈവത്തിന് അബദ്ധം പറ്റി എന്ന് വരുത്തി തീർക്കാൻ ഇവർ മുന്നോട്ട് വെച്ച വാദം. എന്നാൽ നമ്മൾ അറിയേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് ലോകത്തിന് തിരിച്ചറിയുക, നമുക്ക് ബോധ്യമാവുക. നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്വാസം ഒരല്പസമയം നിന്നു പോയാൽ നമ്മൾ നിന്നു എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു എന്ന് ചുരുക്കം. നമ്മുടെ മൂക്കുകളിൽ സ്വാഭാവികമായും അണുക്കൾ കടന്നു വരുന്നതിന് തടയിടുന്ന രീതിയിൽ അത്ഭുതകരമായ രോമങ്ങൾ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്വാസനാളയത്തിലേക്ക് അണുബാധകൾ വല്ലാതെ വരുന്നതിൽ നിന്ന് തടസ്സമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ മൂക്കടപ്പും ജലദോഷവും പോലും അതിൻ്റെ ഭാഗമാണ്. ഇവർ പറയുന്ന രീതിയിൽ ശ്വാസനാളയം ഈ രീതിയിലാണ് പടച്ചറബ് സംവിധാനിച്ചതെങ്കിൽ ഒരൊറ്റ മൂക്കടപ്പ് വന്നാൽ മതി, മനുഷ്യൻ മരിച്ചു പോകും. ഒരൊറ്റ മൂക്കടപ്പിലൂടെ മനുഷ്യൻ എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് അന്ത്യശ്വാസം വലിക്കും ഇവരുടെ വാദത്തിന്റെ പിന്നാലെ പോയാൽ, ഇവർ പറഞ്ഞ പുതിയ ഡിസൈനിന്റെ പിന്നാലെ പോയാൽ തീർന്നില്ല. അപ്പൊ പിന്നെ ആവശ്യത്തിന് ശ്വാസകോശത്തിലേക്ക് വായു ആവശ്യമായി വരും. വേഗത്തിൽ ഓടുന്ന, ചാടുന്ന, ഓടുന്ന, അധ്വാനിക്കുന്ന ആളുകൾക്ക് കൂടുതൽ വായു എടുക്കേണ്ട അവസ്ഥ വരും. അതിന് ഈ മൂക്ക് മാത്രം ആശ്രയിച്ചാൽ പോരാ, ചിലപ്പോൾ വായിലൂടെയും നമ്മൾ ശ്വസിക്കും, വായിലൂടെയും നമ്മൾ ഉച്ഛ്വസിക്കും. ഇവരുടെ വാദപ്രകാരം രണ്ടും സെപ്പറേറ്റ് ആക്കുകയാണെങ്കിൽ മൂക്കിലൂടെ കൂടുതൽ വായു ലഭിക്കണമെങ്കിൽ, കൂടുതൽ ശ്വാസകോശത്തിലേക്ക് വായുവിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ മൂക്കിന്റെ ദ്വാരം വലുതാക്കേണ്ടി വരും. വായിടത്ര മൂക്കിന്റെ ഈ ചെറുദ്വാരങ്ങളെ, ഈ കുഞ്ഞു രണ്ട് ദ്വാരങ്ങളെ വായിടത്ര വമ്പൻ ദ്വാരങ്ങളാക്കിയാൽ എന്തായിരിക്കും മൂക്കിന്റെ അവസ്ഥ?
ചെറുപ്രാണികളെ തടയുവാനുള്ള ചെറിയ രോമധനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മൂക്കിലുള്ളത്. ഇവർ പറയുന്ന മുന്നോട്ട് വെച്ച ഡിസൈൻ അനുസരിച്ചാണെങ്കിൽ ആ വലിയ മൂക്കിനകത്ത് വമ്പൻ നെറ്റുകൾ സൃഷ്ടിക്കേണ്ടി വരും, തീർന്നില്ല. മാത്രമല്ല വലിയ മൂക്കലിപ്പം വന്നാലുള്ള വല്ലാത്ത അവസ്ഥയും നമ്മൾ അറിയേണ്ടതുണ്ട്. വലിയ വമ്പൻ മൂക്കുള്ള, വായുടെ അത്ര രണ്ട് വലിയ ദ്വാരങ്ങളുള്ള മൂക്കുള്ള ഒരു മനുഷ്യന്റെ മുഖം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ തലയിൽ കൈവെക്കും. ഇതാണ് നവനാസ്തിക കൂട്ടങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പടച്ചറബിന്റെ ഡിസൈനിങ്ങിൽ തെറ്റി അബദ്ധം പറ്റി എന്ന് പറയുന്നവർക്ക് മുന്നോട്ട് വെക്കാനുള്ള അവരുടെ ഡിസൈനിന് പിന്നാലെയാണ് മനുഷ്യൻ പോകുന്നതെങ്കിൽ അതെ, രണ്ട് വമ്പൻ മൂക്കുള്ള വലിയ ദ്വാരങ്ങളുള്ള ഒരു വല്ലാത്ത വികൃത മുഖങ്ങളുള്ള മനുഷ്യരൂപങ്ങളായിരിക്കും സൃഷ്ടിക്കപ്പെടുക. ഞാൻ പറഞ്ഞു വന്നത് നവനാസ്തികന്മാർ ശാസ്ത്രത്തിന്റെ വമ്പൻ ആളുകളായി യുക്തിഭദ്രതയുടെ കാവലാളുകളായി രംഗത്ത് വരികയും ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ അതേ പുതിയ അവതാര പുരുഷന്മാർ എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ തുറക്കത്തിൽ അവർ പറയുന്നത് കേൾക്കാൻ ഒരു ഹരവും രസവും ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ആഴതലങ്ങളിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക്, ആശയങ്ങളിലേക്ക് താഴെ 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 പോകുമ്പോഴാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന വിഡിത്തത്തിൻ്റെ, ഇവർ മുന്നോട്ട് വെക്കുന്ന അബദ്ധത്തിൻ്റെ, ഇവർ മുന്നോട്ട് വെക്കുന്ന എല്ലാ അർത്ഥത്തിലും ശാസ്ത്രവിരുദ്ധമായ യുക്തിഭദ്രതയില്ലാത്ത വികലവാദങ്ങളെയും വർത്തമാനങ്ങളെയും നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുക. ഇങ്ങനെ എങ്ങനെ എത്രയെത്ര വർത്തമാനങ്ങളാണുള്ളത്. ഇന്നലകളിൽ ഈ പറയുന്ന ദൈവനിഷേധ കൂട്ടങ്ങൾ നാസ്തികന്മാർ പറഞ്ഞത് സൂര്യൻ ഒരു ഭാഗത്തിങ്ങനെ ഉറച്ചു നിൽക്കുന്നു, വേറെങ്ങോട്ടും അനങ്ങാതെ, ഒന്ന് ചലിക്കാതെ, ഒന്ന് കുലുങ്ങാതെ ഒരു ഭാഗത്ത് സൂര്യൻ നിൽക്കുന്നു, മറ്റ് ഗ്രഹങ്ങളും ഭൂമിയടക്കം സൂര്യനെ ചുറ്റും വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചു കൂവിയത്. അതേസമയം അവർ അന്ന് കളിയാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. കേരളത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകമാക്കിക്കൊണ്ട് മുഹമ്മദ് നബിക്ക് അബദ്ധം പറ്റി, മുഹമ്മദിന്റെ ദൈവത്തിന് അബദ്ധം പറ്റി എന്നാണ് പച്ചമലയാളത്തിൽ അവരെഴുതി വിട്ടത്. എന്താണ് അവർ പറഞ്ഞത്? മുഹമ്മദ് നബി മരുഭൂമിയിലൂടെ നടന്നപ്പോൾ സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് കണ്ടപ്പോൾ മുഹമ്മദ് കരുതി സൂര്യൻ ചലിക്കുകയാണ്, സഞ്ചരിക്കുകയാണെന്ന്. വിഡിത്തമാണ്, അബദ്ധമാണ് മുഹമ്മദ് പറഞ്ഞത്. മുഹമ്മദിന് ഈ ദിവ്യബോധനം കൊടുത്ത ദൈവത്തിനും പാളിച്ച പറ്റി എന്നാണ് അവർ വ്യക്തമായി പ്രഖ്യാപിച്ചത് മലയാള മണ്ണിൽ. എന്നാൽ ഇന്ന് ശാസ്ത്രലോകം പറയുന്നു സൂര്യൻ ഏറ്റവും ചുരുങ്ങിയത് അടിസ്ഥാനപരമായ നാല് ചലനങ്ങളുണ്ട് എന്ന്. ആദ്യത്തെ ചലനം ഓരോ 160 സെക്കൻഡ് കൂടുമ്പോഴും ചുങ്ങുകയും വീർക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ ചലനത്തിന് സൂര്യൻ വിധേയമാണ്. അതോടൊപ്പം തന്നെ സൂര്യൻ തൻ്റെ ഭ്രമണപഥത്തിലൂടെയുള്ള സൂര്യൻ്റെ ചലനം അത്ഭുതകരമാണ്. ഈ താരാസമൂഹത്തിൻ്റെ കൂട്ടത്തിലുള്ള അത്ഭുതകരമായ സൂര്യൻ്റെ ചലനങ്ങളെക്കുറിച്ച് ഇന്ന് അത്ഭുതത്തോടെയാണ് ശാസ്ത്രലോകം നോക്കിക്കാണുന്നത്. ഈ മഹാപ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു. ആ വികസനത്തിനനുസരിച്ച്, വികാസമനുസരിച്ച് സൂര്യനും ചലിക്കുന്നു എന്ന വർത്തമാനം. ഒരു വെള്ള ബലൂൺ എടുത്ത്, ഒരു ഒരു മഷിപ്പേനെടുത്ത്, കറുത്ത പേനയെടുത്ത് കുറേ പുള്ളികൾ, ഓരോ അടയാളങ്ങൾ വെച്ച് നമ്മൾ ബലൂൺ ഊതിയാൽ ബലൂൺ വലുതാകുന്നതിനനുസരിച്ച് അതിൻ്റെ ഓരോ ഡോട്ടുകളും അടയാളപ്പെടുത്തലുകളും ഇതുപോലെ വികസിച്ച് വരുന്നതിനനുസരിച്ച് ഈ മഹാപ്രപഞ്ചവും വികസിക്കുന്നു. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമെന്നോണം സൂര്യനും ചലനമുണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു എന്ന വർത്തമാനത്തിലാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രമുള്ളത്. ഇന്നലെ വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞവർ, മുഹമ്മദ് നബിക്ക് ദിവ്യ വെളിപാട് കൊടുത്ത ദൈവത്തിന് അബദ്ധം പറ്റി എന്ന് പറയുന്നവർ, വിഡിത്ത ആശയങ്ങളാണ് മതവിശ്വാസികളായ മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്ന് എഴുതുകയും പറയുകയും ചെയ്ത ആളുകൾ, എന്തേ ഇന്നവരുടെ പിൻഗാമികളായ അവരുടെ മക്കളും അവരുടെ പേരമക്കളും അവരുടെ പിന്തലമുറകളും അവരുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെന്ന് പറയുന്ന ആളുകൾക്ക് എന്തു വർത്തമാനമാണ്? ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വശംസു തജ്രി ലിമുസ്തഖറിലഹ എന്ന വർത്തമാനത്തിന് എത്രമേൽ പ്രസക്തിയുണ്ട് എന്ന് ഗൗരവത്തോടെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നവനാസ്തികന്മാരെന്ന് പറഞ്ഞ് ഈ പറയുന്ന രീതിയിൽ തലയുയർത്തി നിൽക്കുന്ന ആളുകളുടെ എഴുത്തുകളും അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ ചർച്ചകളും അവരുടെ വിശദീകരണങ്ങളും അവരുടെ നിരീക്ഷണങ്ങളിലൂടെയെല്ലാം നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒരർത്ഥത്തിലുള്ള അവരുടെ വാദങ്ങൾക്ക് ശാസ്ത്ര പിന്തുണ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയില്ല. അവരുടെ വാദമുഖങ്ങൾക്ക് എന്തെങ്കിലും യുക്തിഭദ്രതയുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് യുക്തിയില്ലാത്ത, സാമാന്യം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ നിലവാരം പോലും ഇല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ നവനാസ്തിക കൂട്ടങ്ങൾ ലോകത്തോട് വർത്തമാനം പറയുന്നത്. പിന്നെ എന്തേ ശാസ്ത്രം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ശാസ്ത്രം പറഞ്ഞ് ലോകത്തിൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കാൻ കഴിയില്ല, യുക്തിഭദ്രതയുടെ വർത്തമാനം പറഞ്ഞ് ലോകത്തിൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കാൻ കഴിയില്ല. പിന്നെ എന്തേ ചെയ്യാൻ കഴിയൂ? തെറി പറയുക, തെറി പറയാം, ചീത്ത പറയാം, കളിയാക്കാം, അപഹസിക്കാം, അങ്ങനെയെങ്കിലും ശ്രദ്ധ കിട്ടുമല്ലോ എന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് ഇന്നത്തെ നവനാസ്തിക കൂട്ടങ്ങളുള്ളത്. എങ്കിൽ ആരെ ചീത്ത പറയണം,
എങ്കിൽ ആരെ പരിഹസിക്കണം, എങ്കിൽ ആരെ ആക്ഷേപിക്കണം, എങ്കിൽ ആരെ ആരെയാണ് പച്ചക്ക് നേർക്ക് നേരെ കളിയാക്കേണ്ടത്? അതെ, അതിന് ഏറ്റവും നല്ല അവസരം, അത് ഏറ്റവും നല്ല ലക്ഷ്യം ഇസ്ലാമിനെ ആക്രമിക്കലാണ്, ഇസ്ലാമിനെ പരിഹസിക്കലാണ്, പ്രവാചകനെ ഇകഴ്ത്തലാണ്. അതെ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളെയും ആശയങ്ങളെയും വിമർശിക്കലാണ്. അതാണ് പരിഹാരമെന്ന് കരുതിക്കൊണ്ട് ബോധപൂർവം ഇസ്ലാമിനെയും ഇസ്ലാമിക ആശയങ്ങളെയും നയങ്ങളെയും കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ബോധപൂർവം പരിഹസിക്കുവാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങിയ ആളുകൾ ആയിക്കോട്ടെ, ഇവർ വിമർശിച്ചോട്ടെ, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളുമായി നിങ്ങൾ കടന്നു വരൂ, മറുപടി തരാൻ മുസ്ലിം ലോകം എന്നും ഒരുക്കമാണ് എന്ന് ഒരായിരം വട്ടം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ഉമ്മയും നിർവഹിച്ച നിർഭയത്വത്തോടുകൂടെ അഭിമാനത്തോടെ ഇസ്സത്തോടെ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നേരിട്ടിട്ടുണ്ട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ. ഈ പറയുന്ന 2024 ഞങ്ങൾ ഒരുക്കമാണ്. അതെ, വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ ഉന്നയിക്കൂ എന്ന ചോദ്യത്തിന് അവർക്ക് വസ്തുനിഷ്ഠമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ത്രാണിയില്ല. വസ്തുനിഷ്ഠമായ ശാസ്ത്രങ്ങളുടെ ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് വിമർശിക്കുവാനുള്ള ത്രാണിയില്ലാതായി പോകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാനുള്ള ഇവരുടെ ശ്രമങ്ങൾക്ക് മുന്നിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥവും പ്രവാചക തിരുമേനിയുടെ ജീവിതവും ജ്വലിച്ചു നിൽക്കുകയാണ്, പൂർണ്ണ പ്രകാശിതമായി ഉയർന്നു നിൽക്കുകയാണ് എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാകേണ്ടതുണ്ട് ആദ്യമായി. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുക എന്ന വർത്തമാനവും പറഞ്ഞുകൊണ്ട് ഇവർ ഇസ്ലാമിനെ ചീത്ത വിളിക്കുകയും ഇസ്ലാമിനെ പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ നവനാസ്തിക കൂട്ടങ്ങളുടെ വമ്പൻ ബുദ്ധിരാക്ഷസനാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അയാളുടെ വിമർശനം എങ്ങനെ? അയാൾ പറഞ്ഞത് ലോകത്തെ ഏറ്റവും തിന്മ നിറഞ്ഞ മതം ഇസ്ലാമാണ്. ശരി, അതിന് ആധാരം എന്താണ്? നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? റിച്ചാർഡ് ഡോക്കിൻസ് പറയുക, ഇല്ല. നിങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ പ്രവാചകന്റെ ഹദീസ് വായിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടുന്നോടോ ഇത് പറയുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് പോലും ഒരു അധ്യായം പോലും വായിക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയോ ഹദീസുകളെയോ പഠന വിധേയമാക്കാതെ ഇത് തിന്മയുടെ മതമെന്ന് നിങ്ങൾ എങ്ങനെ പറയും, താങ്കൾ എങ്ങനെ പറയും എന്ന ചോദ്യത്തിന് ഞാൻ പറയും അത്ര തന്നെ. ഞാൻ പറയും, ഞാൻ വായിച്ച പുസ്തകങ്ങൾ എന്ന് പറയും. ആ പുസ്തകങ്ങൾ എഴുതിയത് ആരാണ്? ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാരാണോ? അല്ല, ഇസ്ലാം വിമർശകരായ ഇവർ തന്നെ പറയുന്ന ഇവരുടെ കാരണവന്മാർ എഴുതിക്കൂട്ടി അബദ്ധചടിലമായ വാദങ്ങൾ വായിച്ചു പഠിച്ച് അതേപോലെ ഛർദിക്കുക എന്ന ഒരു വല്ലാത്ത ദുരന്തത്തിലാണ് ഈ നവനാസ്തിക കൂട്ടങ്ങളുള്ളത്. ഈ നവനാസ്തികന്മാരുടെ വമ്പൻ ബുദ്ധിരാക്ഷസന്റെ നിലവാരം ഇതാണെങ്കിൽ അതേ നിലവാരത്തിന് എല്ലാ അർത്ഥത്തിലും മത്സരം നടത്തുകയാണ് ഇന്ന് കേരളത്തിലെ ഈ തുപ്പക്കോളാമ്പി ഗ്രൂപ്പുകളും ഈ പറയുന്ന ഫ്രീ തിങ്കേഴ്സുകളും ഈ പറയുന്ന എസ്എൻസന്മാരും ഈ പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസിന്റെ പിൻഗാമികൾ ഞങ്ങൾ തന്നെയാണ് എന്ന് ഊറ്റം കൊള്ളുകയാണ് അവരുടെ വർത്തമാനത്തിലെ പൊട്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ വാദങ്ങളിലെ ശാസ്ത്രവും യുക്തിയുമില്ലാത്ത സമർത്ഥനങ്ങൾ കേൾക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മുടെ ദിഷണകളിൽ നമ്മുടെ മനസ്സുകളിൽ ദൈവനിഷേധത്തിൻ്റെ മതനിഷേധത്തിൻ്റെ പ്രവാചകന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള വികല വികൃത ചിന്തകൾ ഇട്ടു തരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആൻ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കാരണവന്മാരായ മുൻഗാമികൾ ഈ മണ്ണിൽ നിർവഹിച്ച ദൗത്യം, ആദരണീയനായ ചെറിയ മുണ്ടലം അബ്ദുൽ ഹമീദ് മദനി നിർവഹിച്ച ദൗത്യം, കെ മുഹമ്മദ് സുല്ലമി നിർവഹിച്ച ദൗത്യം, എ.പി. അബ്ദുൽ ഖാദർ മൗലവി നിർവഹിച്ച ദൗത്യം, എന്തിനേറെ ബഹുമാന്യനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിർവഹിച്ച ദൗത്യം, എന്തിനേറെ നമ്മുടെ മുൻഗാമികളായ ഈ മണ്ണിലെ ഇസ്ലാഹി കാരണവന്മാർ ഈ പറയുന്ന ദൈവ നിഷേധ ചിന്തകളെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ എതിർത്ത് പരാജയപ്പെടുത്തിയതുപോലെ ആ വിമർശനങ്ങൾക്ക് കൃത്യമായ ചുട്ട മറുപടികൾ നൽകി അതിന്റെ വാദങ്ങളുടെ മുനയൊടിച്ചതുപോലെ അവരുടെ പിൻഗാമികളായ മുജാഹിദ് യുവത വിശുദ്ധ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ഇക്കാലഘട്ടത്തിലെ നവനാസ്തിക വാദങ്ങളുടെ പിഴച്ചാശയങ്ങളെ പൊളിച്ചെടുക്കാൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതിന്റെ അടിവേരുകൾ പുഴുതെറിയാൻ പക്വതയോടെ പാകതയോടെ ഇസ്സത്തോടെ സമൂഹ മധ്യത്തിൽ ജ്വലിച്ചു നിൽക്കാൻ ISM യുവസമൂഹത്തിന് കഴിയണം. പിന്തുണ നൽകാൻ KNM-കാരായ നമ്മുടെ ഉപ്പമാർക്കും കാരണവന്മാർക്കും കഴിയണം. കൂടെ കട്ടക്ക് കൂടെ നിൽക്കാൻ MSM ചുണക്കുട്ടികൾക്ക് കഴിയണം. പ്രാർത്ഥനയോടെ കൈകൾ ഉയർത്താൻ MGM ഉമ്മമാർക്കും സഹോദരന്മാർക്കും കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.